നമസ്കാരം. ജനതാദൾ എസിന്റെ മെമ്പർഷിപ്പ് കാമ്പയിനും തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചതോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയ്ക്കായി നെട്ടോട്ടമോടുകയാണ് നേതാക്കൾ. വോട്ടർ പട്ടികയ്ക്കായി കോൺഗ്രസിന്റെ ഓഫീസിൽ വരെ അന്വേഷിച്ചു ചെന്നതാണ് കൗതുകകരം. എന്നാൽ ചോദിക്കും, ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനും വോട്ടർ പട്ടികയും തമ്മിൽ എന്താ ബന്ധമെന്ന്? ബന്ധമുണ്ട്, ബന്ധമേ ഉള്ളൂ. 25 പേർക്ക് മെമ്പർഷിപ്പ് നൽകി ചേർക്കുന്നവർ മാത്രമേ എഫക്റ്റീവ് മെമ്പർ ആവുകയുള്ളൂ. അതായത് ഒരു എഫക്റ്റീവ് മെമ്പർ കുറഞ്ഞത് 25 പേരുടെയെങ്കിലും നേതാവായിരിക്കണം, അതും ഒരു പഞ്ചായത്തിൽ. ഇവിടെ ഒരു പഞ്ചായത്തിൽ പോയിട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും 25 പേരില്ല. അപ്പോൾ പിന്നെ ജില്ലാ സംസ്ഥാന നേതാവാകാൻ എന്ത് വേണം? വോട്ടർ പട്ടികയെ ഉള്ളൂ ശരണം. വോട്ടർ പട്ടിക കിട്ടിയാൽ മുട്ടിൽ വെച്ച് എഴുതി തള്ളാം, എത്ര ബുക്ക് വേണമെങ്കിലും എഴുതി തള്ളാം. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞ് ഒന്ന് പരിശോധിച്ചാൽ കൂടുതൽ അംഗങ്ങളും ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നവരായിരിക്കില്ല. ജീവനോടെ ഇരിക്കുന്നവരാണെങ്കിൽ അവർ മറ്റു പാർട്ടിക്കാരുമായിരിക്കും. ചുരുക്കത്തിൽ, പ്രേക്ഷകരിൽ ഓരോരുത്തരുടെയും പേരിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ജനതാദൾ എസിൻ്റെ അംഗമായിരിക്കും. ഇതിൽ തമാശ വേറൊന്നുമല്ല. ഏറ്റവും കൂടുതൽ മുട്ടിൽ വെച്ചെഴുതി തള്ളിക്കയറുന്നവരായിരിക്കും ജില്ലാ സംസ്ഥാന നേതാക്കൾ. കൂലിക്കാളിനെ വെച്ച് പോലും ഇരുത്തി മുട്ടിൽ വെച്ചെഴുതിക്കുന്ന സംസ്ഥാന നേതാക്കളാണ് മിക്കവരും. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജില്ലാതലത്തിൽ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിക്കാൻ 3 പാനൽ തയ്യാറാക്കി സംസ്ഥാന റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുത്തതിൽ മിക്ക ജില്ലയിലെയും ലിസ്റ്റിൽ വന്നിട്ടുള്ളത് CPM കോൺഗ്രസിൻ്റെയും ഒക്കെ അഭിഭാഷകരാണ്. ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ പേര് പോലും കൊടുക്കാനില്ലാത്ത പാർട്ടിയാണ് JDS എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല, വിശ്വസിക്കില്ല. എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിയുമ്പോൾ അംഗബലം കൊണ്ട് CPMനേക്കാളും വലിയ പാർട്ടിയായിരിക്കും JDS, ഒരു സംശയം വേണ്ട. പക്ഷേ ഒരു ജില്ലാതലത്തിലൊക്കെ 50 പേരുടെ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ കൂലിക്കാളിനെ വിളിക്കണം. അതാണ് സ്ഥിതി.